എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുളിയില ചമ്മന്തിയാണ്, മീൻ പുളിയില ചമ്മന്തി. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുള്ള സാധനമാണ്. അപ്പോൾ പുളിയില ചമ്മന്തി എന്നാണ് അതിൻ്റെ പേര്. പേരൊന്നും എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണത്. ഇനി നമുക്ക് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്നാന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് മുളക് പറിക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ മിറ്റത്തേക്ക് ഇറങ്ങി വന്നേക്കണേ. അപ്പോൾ നമുക്ക് മുളക് പറിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത് നോക്കണ്ടോ, ഇത് നമ്മുടെ അന്ന് കാണിച്ചു തന്ന മുളകാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറിക്കണത് പുളിയിലേക്ക് ഇടാൻ. അപ്പോൾ ഇനി ഇത് ചെറുകാന്താരിയാണ്. അപ്പോൾ ഇത് ഇത് ഇത്രയും ചെറിയ മുളകാണ് ഇത് കണ്ടോ. പക്ഷേ വലിയ കാന്താരി മുളക് ഇടണേക്കാളും നല്ലത് ഇതേമണത്തെ ചെറുകാന്താരിയാണ്. ഇത് കണ്ടോ, ഇതാണ് മുളക്. ഇത് നല്ല ടേസ്റ്റുള്ള മുളകാണ്. ഇത് അരച്ചാലാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. പുളിയിലുണ്ട്, പിന്നെ മുളക്, കാന്താരി, ചെറുകാന്താരി കേട്ടോ ഭയങ്കര എരിവ്, അതുകൊണ്ട് തേങ്ങ ഒരു അരമുറി തേങ്ങയുണ്ട് ഇത്. അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് കൂട്ടി നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് മുളക് അങ്ങോട്ട് ഇടുവാണ് ആദ്യത്തേക്ക്, ആറാമത്തേക്ക് തേങ്ങ ഇട്ടുണ്ട്. തന്നെ പണ്ട് മുതലുണ്ട് ഈ കറി, തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിനകത്തേക്ക് ഇടാം, അകത്തേക്ക് ഇടുവാണേ. നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ഇനി കൊള്ളൂല. അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് വേണം ഇളക്കാൻ. നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം, കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കണം. എന്നാലേ ഈ എരിവും പുളിയും ഉപ്പും ഒക്കെ അങ്ങോട്ട് കൂടി തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ അങ്ങോട്ട് കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കണം. കണ്ടോ, ചെറിയതായിട്ടാ നോക്കാവുള്ളൂ, അല്ലെങ്കിൽ എന്നാന്നോ ഈ സാധനം വേവില്ല. മീൻ വേവണ്ടേ ഇന്ന്, അപ്പോൾ ഈ വേവില്ല, വേവാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുതായിട്ട് നോക്കുന്നത്. ഉണ്ടോ, ഇപ്പം നമ്മുടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ദോശക്കല്ല് എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇല വെച്ചിട്ട് വേണം ഇത് വെക്കാൻ. അപ്പം നമ്മളിതിന് സ്റ്റൗ കത്തിച്ച് നമ്മൾ ഈ ദോശക്കല്ലയിൽ വെക്കണം, വേറൊരു സാധനത്തിൽ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ലയിലാണ് ഞാനിതിപ്പോൾ വെക്കാൻ പോണത്. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്, പാകത്തിന് തീയിടണം, മല്ലിയും കരിഞ്ഞു പോവും. അപ്പം നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു. ഇനി നമ്മുടെ പുളിയില അതിനകത്ത് വെക്കും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, മൂന്നാല് ദിവസം ഇരിക്കും നല്ലപോലെ ഉണങ്ങി. ഇടയ്ക്ക് ഇത് ഇളക്കിയിട്ടാലും കുഴപ്പമില്ല, മീനല്ലേ, അപ്പം നമുക്ക് ഒന്ന് ഇളക്കിയിട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. വേവാനൊക്കെ എളുപ്പമുണ്ട് അപ്പം ഇളക്കിയിടുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ മീതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീനിലൊരു ഇര വെച്ച് മൂടിയാൽ മതി. ഉണ്ടോ, ശരിക്കും തൂത്തിട്ടു. അപ്പം നമുക്ക് ഇനി ഇത് ഒരര വെച്ച് മൂടാം. ഉണ്ടോ, ഇത് വെച്ച് മൂടി. അപ്പം നമ്മുടെ മീൻ പുളിയില ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത്. ഉണ്ടോ, ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ടോ അടി? കണ്ടോ, ഇലയുടെ ഇതൊക്കെ കരിഞ്ഞായിരിക്കണേ. ഉണ്ടോ, ഇതാണ് നമ്മുടെ മീൻ പുളിയില. അപ്പം ഇതിപ്പോൾ കുറേ നേരമായി വെച്ചിട്ട് അപ്പോൾ പയ്യെ ചെറിയ തീയിലാണ് ഇത് ഇടാവുള്ളൂ. നല്ല മണവും നല്ല ഇതൊക്കെ വരുന്നുണ്ട് നമുക്ക്. ഇപ്പം തന്നെ ചോറണമെന്ന് തോന്നും, അതേ രീതിയിലുള്ള ടേസ്റ്റുള്ള സാധനമാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തീ ഓഫ് ആക്കാം. കണ്ട് ഇങ്ങനെയാണ് നമ്മുടെ മീൻ പുളിയില ഇരിക്കുന്നത്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ പുളിയില ഒന്ന് നല്ലതാണോന്ന് നോക്കാനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. എന്നാ ചേട്ടാ, അങ്ങനെയുണ്ട് നോക്ക്. അച്ചായിയാണ് ഒഫീഷ്യൽ ടേസ്റ്റർ. കഴിച്ച അടിപൊളിയാണ് അച്ചായി. ഉണക്കമീൻ വെച്ചിട്ടുള്ളതാണോ പച്ചമീൻ വെച്ചിട്ടുള്ളതാണോ അച്ചായി നല്ലത്? ഉണക്കയില നല്ലതാണ്, പിന്നെ നല്ല ചെറിയ പരലുകളൊക്കെയാണ് ഇഷ്ടപ്പെട്ടോ? പിന്നെ നമുക്ക് ചോറുണ്ടാലോ ഇനി.